ഇന്ത്യ ഇപ്പോൾ തുർക്കിക്ക് നേരെ അതിശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. എല്ലാ രീതിയിലുള്ള മിലിറ്ററി എക്യുപ്മെൻസുകളും എക്സ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തുർക്കിക്ക് നിലവിൽ കൊടുത്തിരിക്കുന്ന ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഇപ്പോൾ വെട്ടിക്കുറച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മാത്രമല്ല ഇന്ത്യയുടെ പൊതുതാൽപര്യത്തിന് എഗൻസ്റ്റായിട്ട് അതിന് വിരുദ്ധമായിട്ട് തുർക്കിയുടെ പ്രസിഡന്റ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രസ്താവന, അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ തുർക്കി മാറ്റിവെച്ചിരിക്കുകയാണ്. അങ്കാരയുമായിട്ടുള്ള ന്യൂഡൽഹിയും അങ്കാരയും തമ്മിലുള്ള എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന് തുർക്കിയുടെ പ്രസിഡന്റ് പറയുമ്പോഴും, നിലവിൽ നടക്കുന്ന സിറിയയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്താരാഷ്ട്ര ചർച്ചയായി മാറുകയും തുർക്കി ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായാണോ നിൽക്കുന്നത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഇപ്പോൾ വലിയ ചർച്ചയായി മാറുന്നു. നേരത്തെ കശ്മീർ വിഷയത്തിൽ എടുത്ത നിലപാടുകൾ, അതോടൊപ്പം പാകിസ്ഥാൻ അനുകൂലമായി നടത്തിയ പ്രസ്താവനകൾ, ഇതൊക്കെ മലേഷ്യയ്ക്ക് പിന്നാലെ തുർക്കിക്കും വലിയ രീതിയിൽ ഒരു പ്രക്ഷോഭമായി മാറുകയാണ്. റിസപ് തായിപ് എർഡോഗൻ എന്ന തുർക്കിയുടെ അധികാരി ഇപ്പോൾ നടത്തിയിരിക്കുന്ന പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഇസ്ലാമാബാദിലേക്ക് വലിയ തോതിൽ എല്ലാ സഹായങ്ങളും, മിലിറ്ററി സഹായങ്ങളും സൈനിക സഹായങ്ങളും നൽകുകയും അവർക്ക് അനുകൂലമായ രീതിയിൽ പ്രസ്താവനകൾ പറയുകയും ചെയ്യുമ്പോൾ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയാണ് അവിടെ നടക്കുന്നത്. ഔദ്യോഗികമായി കശ്മീർ വിഷയത്തിൽ അവർ ഇടപെട്ടിട്ടില്ല എങ്കിൽ പോലും അവരുടെ നയങ്ങൾ ഇന്ത്യക്ക് വിരുദ്ധമായി മാറുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. ISIS ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ തുർക്കി എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ, അതോടൊപ്പം തന്നെ തുർക്കിയുടെ ഭീകരപ്രവർത്തനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ചില നടപടികളെ കുറിച്ചുള്ള സംശയങ്ങൾ, ഇതൊക്കെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. നിലവിൽ വലിയ തോതിലുള്ള ആയുധങ്ങൾ തുർക്കിക്കും മറ്റ് രാജ്യങ്ങൾക്കും കൊടുത്തുകൊണ്ടിരുന്നതിൽ തുർക്കിക്ക് നൽകുന്ന സഹായങ്ങൾ തീർച്ചയായും അത് വലിയ രീതിയിൽ പ്രശ്നങ്ങളാകും. കാരണം പാകിസ്ഥാന് അനുകൂലമായി നിലപാടെടുക്കുന്ന ഒരു രാജ്യമെന്ന രീതിയിൽ തുർക്കിക്ക് കൊടുക്കുന്ന സഹായങ്ങൾ വലിയ രീതിയിൽ പ്രശ്നങ്ങളാകും എന്ന് മനസ്സിലാക്കുന്നതോടുകൂടി എർഡോഗന് ഇപ്പോൾ പ്രശ്നങ്ങളുടെ ഒന്നിനു പിറകെ ഒന്നായി പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ മലേഷ്യയുമായിട്ടും ഇന്ത്യ എല്ലാ രീതിയിലും പാമോയിൽ വെട്ടിച്ചുരുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇന്ത്യ ശക്തമായ നടപടിയെടുത്തിരുന്നു. ഇന്ത്യയിലെ വ്യാപാര സംഘടനകൾ ഉൾപ്പെടെ പാമോയിൽ വിഷയത്തിൽ മലേഷ്യയിൽ നിന്നും ഇനി സ്വീകരിക്കരുത് എന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ അങ്കാരയും ക്വാലാലംപൂരും ഇസ്ലാമാബാദിന് വേണ്ടി കൃത്യമായിട്ടുള്ള രീതിയിൽ അനുകൂലമായ നിലപാടുകൾ എടുക്കുകയും ജമ്മുകശ്മീർ വിഷയത്തിൽ തുർക്കി പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുമ്പോൾ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ തീർച്ചയായും പാകിസ്ഥാനിൽ നിന്നും അകന്നു നിൽക്കുമ്പോൾ തുർക്കിയും മലേഷ്യയും അവർക്ക് അനുകൂലമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. ഇത് കൃത്യമായും ഇന്ത്യ വീക്ഷിച്ചിരിക്കുന്നു. തുർക്കിക്കും മലേഷ്യയ്ക്കും കനത്ത തിരിച്ചടി കൊടുക്കാൻ തന്നെയാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. അവരുമായി സഹകരണ മേഖലകൾ, എല്ലാ രീതിയിലുള്ള സഹകരണവും നിർത്തിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇന്ത്യ പോകുമോ എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.